മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാനും വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ഐ എസ് എൽ ക്ലബായ ജംഷഡ്പൂർ എഫ് സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവർ അവരുടെ കഴിഞ്ഞ സീസണിലെ മലയാളി ഗോൾ കീപ്പറായ ടി പി രഹനേഷുമായി ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ജംഷഡ്പൂരിനായി താരം നടത്തിയ മികച്ച പ്രകടനം തന്നെയാണ് ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷന് കാരണമായതെന്ന് തന്നെയാണ് ഇപ്പോൾ കേൽനൗ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവക്കായി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച യുവതാരം സേവിയർ ഗാമയുടെ കോൺട്രാക്റ്റും ഇപ്പോൾ എഫ് സി ഗോവ നീട്ടിയിട്ടുണ്ട്. 24-കാരനായി ഈ താരത്തിന് 2024 വരെയുള്ള പുതിയൊരു കരാറാണ് ഇപ്പോൾ എഫ് സി ഗോവ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 15 മത്സരങ്ങൾ കളിച്ച താരത്തിന് ടീമിനായി ഒരു ഗോളും 3 അസിസ്റ്റും സ്വന്തം പേരിൽ കുറിക്കാനും സാധിച്ചിരുന്നു. രണ്ടാമതായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരുന്ന ഐ ലീഗ് ഗോൾഡ് ഡിമിഷൻ വിദ്യാസാഗർ സിംഗിനെ ബംഗളൂരു എഫ് സി സൈൻ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 23-കാരനായ ഒരു താരത്തിന് കഴിഞ്ഞ സീസണിൽ ട്രാവുവിനായി 15 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളും 1 അസിസ്റ്റും സ്വന്തം പേരിൽ കുറിക്കാനും സാധിച്ചിരുന്നു. എന്തായാലും താരത്തെ ബ്ലാസ്റ്റേഴ്സ് മുമ്പ് നോട്ടമിട്ടിരുന്നു എന്ന് ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കമുള്ളവർ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇനിയൊരു 23-കാരനെ ബംഗളൂരു നിരയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെയും തമ്മിൽ വീണ്ടും ഒരു സ്വാപ് ഡീൽ റൂമറുകളൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ആകുന്നുണ്ട്. എ ടി കെയിൽ നിന്നും മൈക്കൽ സൂസരാജ് ബ്ലാസ്റ്റേഴ്സിലെത്തുകയും പകരം ജിക്സൺ എ ടി കെയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നിങ്ങനെയുള്ള റൂമറുകളാണ് ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേവപ്രിയാദേവിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്ന് മൈക്കൽ സൂസരാജിനെ എ ടി കെ വിട്ടു നൽകില്ല എന്നും അതുപോലെ തന്നെ മാർക്കസിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്ന് ജിക്സനെ ബ്ലാസ്റ്റേഴ്സും വിടാൻ ഒരുക്കുമല്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇരു താരങ്ങളും ഇരു ടീമുകൾക്കും പ്രിയപ്പെട്ടവരായതിനാൽ ഇരു റൂമർ ഫേക്കാണെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. നിലവിൽ ജിക്സൺ സിംഗ് ടു എ ടി കെ അതുപോലെ തന്നെ സൂസരാജ് ടു ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സ്വാപ് ഡീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഒരു ആരാധകൻ മാർക്കസിനോട് പുതിയ സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും വിദേശ താരങ്ങളെ നിലനിർത്താൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ സീസണിലെ ഒരു ഫോറിൻ താരത്തെയും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മാർക്കസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിനുള്ളിൽ വീണ്ടും വമ്പൻ അഴിച്ചുപണികൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇവിടെ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.